ഇക്കഴിഞ്ഞ ദിവസം കർമ്മയുടെ ഓഫീസിൽ ഒരു അനാശാസ്യ കേസുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ എത്തി. അതാണ് സംഭവം. വർക്കലയിൽ വാലന്റൈൻസ് ഡേയിൽ റിസോർട്ടിൽ നടന്ന അനാശാസ്യവുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് ഒരു വാർത്ത നൽകി. ഭർത്താവ് കൈയോടൊപ്പൊക്കിയപ്പോൾ ഭാര്യ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ആ സംഭവം. ഇത് ഭർത്താവിൻ്റെ പോലീസിൽ നൽകിയ പരാതിയുടെയും ഭർത്താവിൻ്റെ ഈ സംഭവം വെളിപ്പെടുത്തുന്ന വീഡിയോയും സഹിതമാണ് കർമ്മ ന്യൂസ് പ്രസിദ്ധീകരിച്ചത്. ഈ സംഭവത്തെ തുടർന്ന് ഏകദേശം 10 വരുന്ന ആളുകൾ ഒരു ഭീഷണിയുമായി കർമ്മ ന്യൂസിൻ്റെ തിരുവനന്തപുരത്ത് ഓഫീസിലെത്തി. എന്തിനാണെന്നല്ലേ, ഈ കേസിൽ ഒരു 24 റിപ്പോർട്ടർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെട്ടിരുന്നു. വർക്കലയിലെ സജി എന്നയാളാണ് കർമ്മ ന്യൂസിൻ്റെ ഓഫീസിൽ News 24 എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ബലത്തിൽ കർമ്മയുടെ തിരുവനന്തപുരത്ത് ഓഫീസിൽ ഒരു കൂട്ടം ആളുകളുമായി വന്നത്. വാർത്ത പിൻവലിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പിന്നെ ഒരു വിരട്ടലും. മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ഈ സജി എന്ന യുവാവിൻ്റെ പേര് വർക്കലയിലെ അനാശാസ്യവുമായി ബന്ധപ്പെട്ട കർമ്മയുടെ വാർത്തയിൽ ഉണ്ട് എന്നും സജി നിരപരാധിയാണ് എന്നുമായിരുന്നു ഈ സജിയുടെ അവകാശവാദം. അതിനാൽ തന്നെ വാർത്ത പിൻവലിക്കണം എന്നുള്ള ഭീഷണി വേറെ. കർമ്മ ന്യൂസ് പ്രസിദ്ധീകരിക്കുന്ന ഓരോ വാർത്തയും ആധികാരികമാണ്. കർമ്മ ന്യൂസിൻ്റെ ഓഫീസിൽ എത്തിയതോടുകൂടി വർക്കലയിലെ അനാശാസ്യത്തിൽ സജി എന്ന 24 പങ്ക് വ്യക്തമായി കർമ്മ ന്യൂസ് പറയുകയും ചെയ്തു. പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മാധ്യമ സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് യുവതിയെയും യുവാവിനെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു ഈ സജി എന്ന് പറയുന്നയാൾ. അതിൻ്റെ ഓഡിയോ തെളിവാണ് ഇത്. ഒന്ന് കേട്ടു നോക്കൂ. ഓഡിയോ കേട്ടല്ലോ. 24 ചാനലുകാർ ആയിരുന്നു ഇയാളോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാകാമല്ലോ. ഇനി പറയാം, മാധ്യമ സ്ഥാപനങ്ങളുടെ അന്തസ്സും അവരുടെ ID കാർഡുകളും ദുരുപയോഗം ചെയ്യരുത് ആരും തന്നെ. ഇത്തരം കേസുകെട്ടുകൾക്ക് വഴികാട്ടാനും വഴിയൊരുക്കാനും അല്ല മാധ്യമ സ്ഥാപനങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ എന്ന് എല്ലാ ജനങ്ങളെയും അറിയിക്കുകയാണിപ്പോൾ. അതിനാൽ തെളിവും രേഖകളുമുള്ള വാർത്തകൾ എല്ലാം തന്നെ കർമ്മ നൽകുകയും ചെയ്യും. അത് നീക്കം ചെയ്യിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട, ആർക്കും അതിന് സാധ്യവുമല്ല. 10 ചേർന്നാൽ സംഘമായി എന്ന വിധത്തിലുള്ള ഗുണ്ടായിസമൊന്നും ഇങ്ങോട്ടാരും എടുക്കണ്ട. അനേകം ഓഡിയോ ക്ലിപ്പുകളാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്ന സജി എന്നയാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ അതാ വളയ്ക്കുന്നതേ ഉള്ളൂ, ഒടിക്കുന്നില്ല. കാരണം ആ പാവം സ്ത്രീയുടെ ഭാവി ഓർത്തു മാത്രം. ഇത്തരം ചട്ടമ്പിത്തരങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് നാണക്കേടാകുമ്പോൾ ഇങ്ങോട്ട് കുതിര കയറാൻ വരരുതാരും. CCTV ഫുട്ടേജുകൾ പുറത്തുവിട്ടാലും ഞങ്ങളൊരു പരാതി പോലീസിൽ എഴുതി നൽകിയാലും തൂക്കിയെടുത്ത് ജാമ്യമില്ലാതെ അകത്തിടുന്ന കേസാണ് ഇത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കർമ്മയുടെ ഓഫീസിൽ വാർത്ത നീക്കം ചെയ്യാനുള്ള ആവശ്യമായി വന്നവരിൽ ചില നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുമുണ്ട്. അവരെ വേദനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ഓർക്കുക, ഈ പണിയല്ല മാധ്യമ പ്രവർത്തനം. കണ്ടവൻ്റെ ഗർഭക്കേസുകളും അവഹിത കേസുകളും ചുമക്കലല്ല ഈ പണി എന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെറും 48 പുറത്തു വന്ന ചില വാർത്തകൾ ദാ ഇതൊക്കെയാണ്. തൃശ്ശൂരിലെ ഹോട്ടൽ മുറിയിൽ യുവാവിനെയും ഭർത്തൃമതിയായ യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിൻ്റെ കാറ്ററിംഗ് കടയിലെ പണിക്കാരനായ വെറും 26 തൃശ്ശൂർ ഒളിക്കര സ്വദേശി റിജോ എന്ന പയ്യനുമായി പ്രണയത്തിലായ സംഗീത എന്ന വീട്ടമ്മയാണ് തൻ്റെ 3 ഭർത്താവിനെയും ഇട്ടിട്ട് തൂങ്ങി മരിച്ചത്. തൂങ്ങാനായി സംഗീതയും ഈ കുട്ടിക്കാമുകനും ഹോട്ടലിൽ മുറിയെടുത്ത് ഒന്നിച്ച് കെട്ടി തൂങ്ങിയപ്പോൾ എന്ത് നേടി? ആർക്കാണ് നഷ്ടം? നല്ല കാലം മുഴുവൻ ഗൾഫിലെ മണലാരണ്യത്തിൽ ജോലി ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോൾ അയാളുടെ എല്ലാ സമ്പാദ്യവും അടിച്ചു മാറ്റിക്കൊണ്ട് ഭാര്യ കാമുകനൊപ്പം കടന്നു കളഞ്ഞു. ഇത് ചെങ്ങന്നൂരിൽ നിന്നും മുളക്കുഴ പെരിങ്ങാല ശ്രീനന്ദനം വീട്ടിലെ അഞ്ജന എന്ന 35 ഭർത്താവിന് കൊടുത്ത പണി. ഇതുകൊണ്ടും തീരുന്നില്ല. കൊല്ലം പുത്തൂർ മാറനാട് പകുതിപ്പാറ സ്വദേശി രാധിക എന്ന 34 തൻ്റെ പ്രായപൂർത്തിയാകാത്ത മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയത്. ഭർത്താവോ പോട്ടെ, എന്തിനാ 10 ചുമന്ന് പ്രസവിച്ച 2 പോലും ഉപേക്ഷിച്ചാണ് ഈ അമ്മ കടന്നു കളഞ്ഞത്. ഇതുകൊണ്ടും തീരുന്നില്ല. കേരളത്തിൻ്റെ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. 48 പുറത്തു വന്നത് 3 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത ദാരുണ സംഭവങ്ങളാണ്. 1 നടന്ന കൊലപാതകങ്ങൾ എത്ര എണ്ണമാണ്? മോഷണമോ? 100 പിടിച്ചുപറി, അടി, ഇടി, ഗുണ്ടായുസം ഇവയൊക്കെ അനേകം. കേരളയിലും ഗവർണർ വിഷയവും സ്വപ്ന സുരേഷുമൊക്കെയായി മാധ്യമങ്ങളും സർക്കാരുമൊക്കെ പോകുമ്പോൾ
മറയ്ക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലുള്ള നഗ്നമായ കുറ്റകൃത്യങ്ങളാണ്. അധോലോക നാടായി മാറുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളം.